രാവിലെ മനുഷ്യ മടിയാക്കരുത്. ഇവിടെ വരെ വരാൻ 70 രൂപയുണ്ട്. 10 രൂപ പുഴുങ്ങി തിന്ന്. അങ്ങനെ 20 രൂപ ലാഭം. ഇവിടെ ആരും ഇല്ലേ? ഒരാളുണ്ടെന്നാണല്ലോ ജലജ ചേച്ചി പറഞ്ഞത്. ഹായ്. ഹായ്, ആരാ? കല. ഓ, ഇതോ, ഇത് കുഞ്ഞിലെ മുഖം അടിച്ചു വീണതിന്റെ. അയ്യോ, അതല്ല, എന്റെ പേരാ പറഞ്ഞത്. കല, ശ്രീകല. ഓ, അങ്ങനെ മനസ്സിലായില്ല. ഇവിടെ എന്താ? ഞാനിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വന്ന കുട്ടി. അത് ഞാനാ. ഓ, ജലജ ചേച്ചി പറഞ്ഞ കുട്ടിയാണല്ലേ. അതെ. മുണ്ടൂരാണല്ലേ സ്വദേശം? Am I right? Yeah, yeah, yeah. ഞാൻ ഇന്ദു, മൂവാറ്റുപുഴയാണ് സ്വദേശം. കുറച്ച് നാളായിട്ട് ഇവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ് മൂവിയിൽ. പിന്നെ അടുത്ത് തന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് പടം ചെയ്യുന്നുണ്ട്. യുനോ, സ്വന്തമായിട്ട് മൂവി, അങ്ങനെ അങ്ങനെ. എന്താ ഇവിടെ? ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക. അടിപൊളി. ഏതാ ഫീൽഡ്? MSc സൂളജി. ആഹാ, അത് പൊളിച്ചു. അല്ല, അവിടെ ഇങ്ങനെ അഡ്മിഷൻ കിട്ടാത്തോണ്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ഏയ്, അല്ല, ഇത് നല്ല കോളേജാ. പിന്നെ ഈ സിറ്റി ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ പുറത്തൊന്നും പോയി പഠിച്ചിട്ടില്ല. സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കൊച്ചി. നമുക്ക് ശരിയാക്കാം. പിന്നെ എന്നാ, പിന്നെ വന്ന കാലി നിൽക്കാതെ നിന്ന കാലി വേഗം ചെന്ന് റൂമിൽ ചാർജ് എടുത്തോളൂ. ചേച്ചി, യെസ്, ഇവിടെ ആൺകുട്ടികൾ വല്ലതും വരാറുണ്ടോ? ആൺകുട്ടികളോ? എന്റെ അറിവിലില്ല. എന്തേ? ആ റൂം നിറയെ ബിയർ ബോട്ടിലുകളാണല്ലോ. അതാണോ? അത് ഞാൻ കുടിച്ചു പറ്റിച്ചതാ. ഈശ്വര, ഇത്രയുമോ? എല്ലാം ഒരു ദിവസം കൊണ്ട് കുടിച്ചു തീർത്തതല്ല, പല പല രാത്രികളിലായിട്ട് എന്റെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി കുടിച്ചു പറ്റിച്ചതാണ് ആ ഓരോ കുപ്പികളും. എനിക്കൊന്നും ശീലമില്ല, ഇഷ്ടവുമില്ല. നിന്റെ ഇഷ്ടം നോക്കി ജീവിക്കാൻ പറ്റുമോ കുട്ടിയെ? ഇഷ്ടമല്ലെങ്കിൽ അപ്പുറത്തൊരു റൂമുണ്ട്, കുഞ്ഞു റൂം, അതിലോട്ട് മാറിക്കോ. എന്തേ? ഹലോ ചേച്ചി, എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്നെങ്കിൽ എനിക്ക് വേറെ റൂം ശരിയാക്കി തരണം, അല്ലെങ്കിൽ പൈസ തിരിച്ചു തരണം. ഞാൻ വേറെ നോക്കിക്കോളാം. ചേച്ചി, ഇവിടെ നിറയെ കള്ളിൻ്റെ കുപ്പികളാ, മുറികളാണെ, ഒരു വൃത്തിയുമില്ല. ഇവിടെ എങ്ങനെ കഴിയാനാ? അതെ, അല്ലാന്ന് പറഞ്ഞില്ലല്ലോ ചേച്ചി. അതെ, പഠിക്കണം. ആരായിരുന്നു? ആരുമില്ല. ജലജ ചേച്ചി റൂം മാറാൻ സമ്മതിച്ചില്ല അല്ലേ? അതെന്താ കാര്യം എന്നറിയോ? ഇല്ല. ആ കുപ്പികളിലെ പകുതിയും കുടിച്ചു തീർത്തത് ജലജ ചേച്ചിയാ. എൻ്റെ ഇപ്പോഴത്തെ ക്ലാസ്മേറ്റ് ആണ് ജലജ ചേച്ചി. സിറ്റി ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നു എന്നല്ലേ പറഞ്ഞത്? സോ വെൽക്കം ടു കൊച്ചി.